എടാ എന്നെ നിന്റെ അപ്പ ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ അമ്മാനോട് കാല് പിടിക്കാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. അവളെ കണ്ടിട്ട് എന്ത് തോന്നണു? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവളെനിക്കെന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോടെല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ പൊറിഞ്ചു? അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല, അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കണത്. ഉദാഹരണത്തിന് സോഡന അമ്മ സോഡ എന്നല്ലേ പറയണത്. എനിക്ക് സോഡ എന്ന് പറയാ അറിയാൻ പാടില്ല, ഞാൻ ഷോഡ എന്നാ പറയണ. അതായത് മക്കൾ ഇരിക്കെ, അമ്മ ചായ കൊണ്ടുവരാം. അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞു പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പറയും പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരണങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ല. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാ. ആ, കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. എന്താ സീക്രട്ട് ആണാ? കണ്ടെടുത്തെ പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു, കാശിന്റെ കാര്യം പറഞ്ഞു. കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? ആറേഴ് മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചൻ ഉണ്ടോടോ? ആരാ, എന്താ കാര്യം? വേണ്ട. ഹലേ, ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? കീറിക്കോ, വാ വാ ഇരിക്ക. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയുണ്ടാവണം. കരുണ ദയ അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ. എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ? ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും.
ഇനി സെറ്റിൽമെന്റിലേക്ക് കടക്കാം. മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ എനിക്ക് ഇത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വെക്കാനോ? അതല്ല, ദുബായ് നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലും ഉടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. എങ്കിൽ എന്റെ കണക്ക് എപ്പോ ക്ലോസ് ചെയ്യും പറഞ്ഞല്ലേ. അറിയൂ, ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ട് എന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോ, അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നിടത്തോളം, ബാക്കിയൊരു ആറ് മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്തു വേണമെങ്കിലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്യം നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോകും. അമ്മ പഴയപോലെ പരിപാടി തന്നെ. ഏയ്, എന്താ ഭാരതീയം ഇത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? ഒരു മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണുടിക്ക് പറ്റാമേ. പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് കിട്ടുന്ന കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോ. ആ അതെ, വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ? സത്യമായിട്ടും. ശരിക്കുള്ള ദുബായിലേക്ക്?